ഭിന്നശേഷിക്കാർക്ക് സുഗമമായ സഞ്ചാരത്തിന് നിർമ്മിച്ച നിർമ്മിതികൾ പലതും ഉപകാരത്തിൽ പെടാത്തത്. ഭിന്നശേഷി സൗഹൃദ കേരളം കെട്ടിപ്പടുക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത നയമെന്ന് പറയുമ്പോഴും കോഴിക്കോട് നഗരത്തിൽ നിർമ്മിച്ച പല നിർമ്മിതികളും ഇങ്ങനെ. ഇത് പൊതു ഇടങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് കൂടി സഞ്ചരിക്കാൻ നിർമ്മിച്ച നടപ്പാതയാണ്. ടോക്ടൈൽ വിരിച്ച വിദേശ മാതൃകയിൽ നിർമ്മിച്ച മനോഹരമായ നടപ്പാത. പക്ഷേ ഉപകാരം വട്ടപൂജ്യം. നടപ്പാതയിൽ പലയിടത്തും വിലങ്ങുതടിയായി ഉയർത്തിവച്ചിരിക്കുന്ന തൂണുകൾ. വീൽചെയറുമായി എത്തുന്നവർ ഇങ്ങനെ കഷ്ടപ്പെടും. നമ്മുടെ വീൽചെയർ പോലും ഫുട്പാത്തിലൂടെ പോകാൻ സാധിക്കാത്ത രൂപത്തിലാണ് ഓരോ കുട്ടികൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഇടയിൽ ഒന്നെങ്കിലും മാറ്റിയിരുന്നെങ്കിൽ വീൽചെയർ സുഖമായിട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ്. കോഴിക്കോട് സബ് ജഡ്ജിന് ഞങ്ങൾ ലെറ്റർ കൈമാറിയിരുന്നു ഇതൊന്ന് മാറ്റിത്തരാൻ വേണ്ടിയിട്ട്. ഒരു മാസമായി കൊടുത്തിട്ട് ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പെഡസ്ട്രിയൻ വാക്കും വെറുതെ പണം ചെലവഴിച്ച് നിർമ്മിച്ചു. അതും ഇങ്ങനെ പൊതു ട്രാൻസ്പോർട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടുകളാവട്ടെ, അതല്ല എങ്കിൽ ബിൽറ്റ് എൻവയൺമെൻറ്റുകൾ ഇപ്പം ബിൽഡിംഗ് സ്പേസിനുള്ളിലാവട്ടെ, അല്ലെങ്കിൽ നടപ്പാതകൾ റോഡിന് ചേർന്നുള്ള നടപ്പാതകളാവട്ടെ, അവിടെയെല്ലാം സുഗമമായ സഞ്ചാര സ്വാതന്ത്ര്യം ഭിന്നശേഷി വ്യക്തികൾക്ക് ഉറപ്പാക്കണമെന്ന് ഈ RPWD ആക്ട് നിഷ്കർഷിക്കുന്നുണ്ട്. ഈ കാണുന്ന മഞ്ഞവര കാഴ്ച പരിമിതിയുള്ളവർക്ക് നടക്കാൻ നിർമ്മിച്ച ടോക്ടൈലാണ് അവിടെയും തടസ്സം. ഒരു ഭിന്നശേഷിക്കാരന് പോലും ഇതുവഴി സുഗമമായി സഞ്ചരിക്കാൻ പറ്റില്ല. വിദേശ മാതൃകയിൽ ഇങ്ങനെയെല്ലാം നിർമ്മിക്കാനായിരുന്നു പദ്ധതി. ഭിന്നശേഷി സൗഹൃദമെന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ് ഇവയെല്ലാം. എന്നാൽ ഒരു ഭിന്നശേഷിക്കാരന് പോലും ഇതൊന്നും ഉപകാരമല്ല. പിന്നെ എന്തിനാണ് ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്? ക്യാമറമാൻ മഹേഷ് കുമാറിനൊപ്പം ദിലീപ് ടി ദേവസ്യ, 24 കോഴിക്കോട്.